പന്ത്രണ്ടാമത് കേരള ബാംബു ഫെസ്റ്റിന് കൊച്ചി മറൈൻ ഡ്രൈവിൽ തുടക്കമായി. പരിസ്ഥിതി സൗഹാർദ്ദ ബദൽ സാമഗ്രികളാണ് മേളയുടെ ആകർഷണം. ആഗോള വിപണനം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര പവലിയണും ഇത്തവണ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കളുടെ പതിവ് കാഴ്ചകൾക്കപ്പുറം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കുള്ള ബദലുമായാണ് ബാംബു ഫെസ്റ്റിവൽ ഇത്തവണ കാണികളെ ആകർഷിക്കുന്നത്. കപ്പുകൾ, സ്പൂണുകൾ, ഗ്ലാസുകൾ തുടങ്ങി നിത്യോപയോഗത്തിനുള്ള സ്വാഭാവിക സാമഗ്രികൾ മേളയിൽ സുലഭം. മുള്ളയിലും ഈറ്റയിലും ചൂരിലും തീർത്ത ആഭരണങ്ങൾ, ബാഗുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയും പ്രദർശനത്തിനും വിപണനത്തിനുമായി അണിനിരത്തിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള അന്താരാഷ്ട്ര പവലിയനും മേളയ്ക്ക് മാറ്റുകൂട്ടുന്നു. ചെറുകിട വ്യവസായത്തിൻ്റെ പാത വിട്ട് ആഗോള ബ്രാൻഡുകളുമായി കൈകോർത്ത് പുത്തൻ മേഖലകളിലേക്ക് മുള വ്യവസായത്തെ കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പി എച്ച് കുര്യൻ പറഞ്ഞു. ഇപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിനുകളായിട്ടുള്ള ഐക്കിയ, വാൾമാർട്ട് പോലായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ കേരളത്തിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ മേഖലയിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഡിസൈൻ ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചുകൂടി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ആഗോള കമ്പനികളുമായിട്ട് ചേർന്ന് മാസ് പ്രൊഡക്ഷനിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. കേരള ബാംബു മിഷനും ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള 5 ദിവസം നീണ്ടു നിൽക്കും. റിപ്പോർട്ടർ